കോവിഡ് വാക്സിൻ നൽകുന്നതിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നുവെന്നാരോപിച്ചുകൊണ്ട് ലീഡർ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ആറ്റിങ്ങൽ വലിയകുന്ന് താലൂക്ക് ഹോസ്പിറ്റലിന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. KPCC എക്സിക്യൂട്ടീവ് അംഗം VS അജിത് കുമാർ സമരം ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ആശുപത്രികൾ CPMന്റെയും DYFIക്കാരുടെയും തടവറയിലാണെന്ന് അദ്ദേഹം ആരോപിച്ചു. കൊടുക്കുന്ന കാര്യത്തിൽ വളരെ വലിയ അലംഭാവമാണ് പല സർക്കാർ ആശുപത്രികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 60 വയസ്സുകാർക്ക് ഇതുവരെ വാക്സിൻ ലഭിച്ചിട്ടില്ല. നമ്മുടെ വസ്തുതകൾ പരിശോധിച്ചാൽ മനസ്സിലാവും, ഫസ്റ്റ് വാക്സിൻ പോലും 60 വയസ്സ് കഴിഞ്ഞവർക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ 45 വയസ്സിന് മുകളിലുള്ളവർ അവർക്ക് ഇന്ന് ബഹുഭൂരിപക്ഷം വാക്സിൻ എടുക്കുവാൻ കഴിഞ്ഞു. പലർക്കും യഥാസമയ രജിസ്ട്രേഷൻ കിട്ടുന്നതിനുള്ള സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നിലനിൽക്കുന്നു. പക്ഷേ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ പല ആശുപത്രികളുടെയും നിയന്ത്രണം CPMഉം അതുപോലെ DYFI ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം CPMന്റെ നേതൃത്വത്തിൽ പല വാഹനങ്ങളിലും അവരുടെ ശിങ്കിടികൾ വരുന്നു, അവർ കൂട്ടത്തോടെ ആശുപത്രിക്കകത്ത് വിളിച്ച് കയറ്റുന്നു, വാക്സിൻ എടുക്കുന്നു, തിരിച്ചയക്കുന്നു. പക്ഷേ വാക്സിൻ എടുക്കുന്നതിലേക്ക് വേണ്ടി അത് രണ്ടാം വാക്സിന് വേണ്ടിയും ഫസ്റ്റ് വാക്സിന് വേണ്ടിയും വാക്സിൻ ലഭിക്കാത്ത 45 വയസ്സിന് മുകളിലുള്ളവർ 60 വയസ്സിന് മുകളിലുള്ളവരൊക്കെ അവിടെ രാവിലെ വന്ന് കാത്തിരിക്കുകയും അവർ വൈകുന്നേരം ആയാൽ പോലും അവർക്ക് വാക്സിൻ ലഭിക്കാതെ തിരിച്ചു പോകേണ്ട സ്ഥിതിവിശേഷം പല ആശുപത്രികളിലും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പം അത്തരം സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഇവിടെ പുറത്തുനിന്നും ഇവിടെ രജിസ്ട്രേഷൻ എടുക്കാത്തവർ, അതുപോലെ അവർക്ക് സമയം കൊടുക്കാത്തവർ, അവരൊക്കെ കൂട്ടത്തോടെ വന്ന് DYFIയുടെ പേര് പറഞ്ഞുകൊണ്ട് CPMന്റെ പേര് പറഞ്ഞുകൊണ്ട് അകത്ത് കയറുകയാണ്. പല ഡോക്ടർമാർക്ക് വരെ പരാതികളുണ്ട്. പല ഡോക്ടർമാരും അതിന് തടസ്സം നിന്നാൽ അവരെ അവിടെ നിന്നും ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ളതുകൊണ്ട് പല ഡോക്ടർമാരും അതുപോലെ അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകർ നഴ്സുമാരുൾപ്പെടെയുള്ളവർ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. പ്രതിഷേധ സമരത്തിന് സാംസ്കാരിക വേദി സെക്രട്ടറി എസ് ശ്രീരംഗൻ നേതൃത്വം നൽകി. കെ കൃഷ്ണമൂർത്തി, MH അഷ്റഫ് ആലംകോട്, അഡ്വക്കേറ്റ് ജി വിജയധരൻ, ബി മനോജ്, ആർ രതീഷ്, എസ് പ്രസന്നകുമാർ, ശാസ്തവട്ടം രാജേന്ദ്രൻ, വിജയകുമാർ, ഗോപി വലിയകുന്ന്, രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. HP ന്യൂസ്, ആറ്റിങ്ങൽ.